നമസ്കാരം, കിളിക്കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഞങ്ങൾ ചെയ്യുന്ന തീറ്റപ്പുൽകൃഷിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുൻപ് ഒരു തീറ്റപ്പുൽകൃഷിയുടെ വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ട് ഒരുപാട് പേര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് 1K വ്യൂസ് കിട്ടിയ വീഡിയോ കൂടിയാണത്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് പുല്ല് മേടിക്കാനായിട്ട് വന്നിരുന്നു. ഏകദേശം 1.5 അടിയോളം നീളമുള്ള കമ്പുകളായിട്ടാണ് ഞങ്ങൾ നട്ടത്. തണ്ട് നടുമ്പോൾ ഏകദേശം 45 ഡിഗ്രി ചെരിവിൽ നടാൻ ശ്രദ്ധിക്കണം. ഏപ്രിൽ മെയ് മാസങ്ങളാണ് ഇത് നടാൻ ഏറ്റവും അനുയോജ്യമായ കാലം. കൂടാതെ സെപ്റ്റംബർ മാസം തൊട്ടിട്ടും നടാം. നന്നായി നനച്ചു കൊടുക്കണം. പശുത്തൊഴുത്ത് കഴുകിയ ചാണകവും വെള്ളവുമാണ് ഞങ്ങളിത് നനയ്ക്കുവാനായിട്ട് എടുക്കുന്നത്. അത് നല്ലൊരു വളം കൂടിയാണ് ഇതിന്. ഇത് ഏകദേശം 20 ദിവസം പ്രായമായ ചെടികളാണ്. ഞങ്ങളിവിടെ പശുക്കൾക്ക് ഒരു തീറ്റ എന്നതിലാണ് തീറ്റപ്പുൽകൃഷി ആരംഭിച്ചത്. ആദ്യം CO3 CO5 വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. പിന്നീട് തായ്ലൻഡ് സൂപ്പർ നേപ്പിയർ എന്ന ഒരിനം കിട്ടി. ഇത് ഏകദേശം 45 ദിവസം പ്രായമായ ചെടികളാണ്. ഇടവേളയായി പയർ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതിന് നല്ലൊരു വളമാണ് പശുവിനും കൊടുക്കാം. മറ്റു പുല്ലിനെ അപേക്ഷിച്ച് ഇത് വളരെ പ്രോട്ടീൻ റിച്ചാണ്. 40-45 ദിവസം പ്രായമായ പുല്ലുകൾ നമുക്ക് പശുവിന് വേണ്ടിയിട്ട് മുറിച്ചെടുക്കാം. ഓരോ തണ്ടും മുറിച്ചെടുക്കുമ്പോഴും കൂടുതൽ എനർജികൾ അതിന് വരും. അതിനനുസരിച്ചിട്ട് മണ്ണും വളവും കൂട്ടിക്കൊടുത്താൽ മതി. CO3 CO5 എന്നിവയേക്കാൾ ഉയരവും തണ്ടുകൾക്ക് നീളവും കൂടുതലാണ് ഇതിന്. ഇത് CO3 ആണ്. ഇതിന് നിറയെ പുല്ലുകളാണ് ഉണ്ടാവുക. ഇത് CO5 ആണ്. ഇതിന് CO3 അപേക്ഷിച്ച് ചെറിയ തണ്ടുകൾ ഉണ്ടായിരിക്കും. ഓരോ തണ്ട് മുറിച്ചെടുക്കുമ്പോഴും അതിൽ നിന്ന് പുതിയ എനർജികൾ ഉണ്ടായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ തണ്ട് നടുമ്പോഴും അത്യാവശ്യം അകലം വിട്ടിട്ട് നടാൻ വേണ്ടി പറയുന്നത്. മുറിച്ചെടുത്തതിന് ശേഷം പുതുതായി വളർന്ന തണ്ടുകളാണിത്. ഇതിനാവശ്യത്തിന് വളവും ചേർത്ത് കൊടുക്കണം. കൂടാതെ മണ്ണിട്ട് കൊടുക്കുകയും ചെയ്യണം. പശു വളർത്തലിനോടൊപ്പം അവർക്ക് ആവശ്യമായ തീറ്റപ്പുല്ല് കൂടി കൃഷി ചെയ്യാൻ ലഭിച്ചാൽ അത് വളരെ ആദായകരമാണ്. കൂടുതൽ സ്ഥലമുള്ളവർ ഈ തീറ്റപ്പുൽ കൃഷി ഒരു വരുമാന മാർഗമാക്കി എടുക്കുകയും ചെയ്യാം. തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് ആഗ്രഹിക്കുന്നു. നന്ദി.